ബിഗ് ബോസ് മലയാളം സീസൺ 5-ന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. നമ്മുടെ ടാസ്ക് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് ബിഗ് ബോസ്, കാരണം 48 മണിക്കൂർ ഈ ബോക്സും കൊണ്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ബിഗ് ബോസിന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു ഇടവേള നൽകുകയാണ്. അങ്ങനെ താൽക്കാലികമായി ടാസ്ക് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്, നാളെ തുടരാനാണ് സാധ്യത. അപ്പോൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എഫേർട്ടിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. വളരെ നന്നായിട്ട് റിനോഷ് ഈ ടാസ്കിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ റിനോഷ് നന്നായിട്ട് എഫേർട്ട് ഇട്ട് തന്നെ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തേത് അനിയൻ മിഥുനാണ് എടുത്തു പറയേണ്ട പേര്. അടിപൊളിയായിട്ട് തന്നെ അനിയൻ ഈ ടാസ്ക് കളിക്കുന്നുണ്ട്. എന്താ പറയുക, സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. മൂന്നാമത് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് വിഷ്ണുവാണ്. വിഷ്ണുവും വളരെ നന്നായിട്ട് തന്നെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ടാസ്കിൽ, നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. നാലാമത് നിൽക്കുന്ന അനു, അനു ഇപ്പോൾ കയറിയിട്ടേ ഉള്ളൂ, പക്ഷേ അനു നന്നായിട്ട് തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്, വിട്ടുകൊടുക്കാതെ തന്നെ അനു ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് എടുത്തു പറയേണ്ട അടുത്തൊരു പേരെന്ന് പറയുന്നത് അഖിലിൻ്റെ പേരാണ്. ഈ ഒരു ഗെയിം എന്തടിപൊളിയായിട്ടാണ് അഖിൽ സെറ്റ് ചെയ്തെടുത്തതെന്നുള്ളതാണ്. അഖിലിൻ്റെ രീതിക്ക്, അഖിലിന് അനുകൂലമായിട്ടാണ് ഗെയിം സെറ്റ് ചെയ്തത്. അവിടെ ഒരു ടീമുണ്ടാക്കി ഈ ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്ത ഒരേ ഒരാൾ അഖിലാണ് ഈ ഒരു ഗെയിമിനകത്ത്. അത് അഖിലിൻ്റെ കയ്യിൽ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അഖിലിന് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഷിജുവിനും ഈ കഴിഞ്ഞ ടാസ്കുകളിൽ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. സോ ഇവർ രണ്ടുപേരും കുറേ സമയത്തൊക്കെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം മറ്റ് കണ്ടസ്റ്റൻസ്, അതായത് നമ്മുടെ മിഥുൻ, അതുപോലെ തന്നെ റിനോഷ്, അതുപോലെ വിഷ്ണു, ഇവരാണ് കൂടുതൽ നേരം നിന്നത്. അഖിലും അതുപോലെ തന്നെ തുടക്കത്തിൽ രാവിലെ ഒരുപാട് സമയം അഖിൽ നിന്നു കേട്ടോ. അതുപോലെ കുറേ നേരം ഷിജുവും നിന്നു. അപ്പോൾ ഇവരുടെ ഫിസിക്കൽ കണ്ടീഷൻ മോശമാണ്. എന്നിട്ടും ഇവരൊക്കെ കൂടെ ചേർന്നൊരു ഗെയിം അവിടെ സെറ്റ് ചെയ്തെടുത്തില്ലേ, അത് അടിപൊളിയായിരുന്നു. സോ ഇവരുടെ ബ്രില്യൻസും അതുപോലെ തന്നെ മിഥുൻ്റെയും റിനോഷിൻ്റെയും വിഷ്ണുവിൻ്റെയും ഒക്കെ എഫേർട്ടും ഈ ടാസ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.